Hi friends, welcome to Welcome Movies Channel. Chat with Suraj show. Ningal kaana pogunna mukhya adhi. Ella kudumba preshakare priyangiriyaanu. Mukhya adhi kaanane undu. Njangalde Welcome Movies Channel le channel subscribe cheyyuka. Njangalde edunna viewers like cheyyuka, share cheyyuka. Appole njangalku pudhiya pudhiya adhimaya ningalde munnil ethuvan saadhikkum. Let's welcome Sneha Sreekumar. എല്ലാവർക്കും എന്റെ ഓണ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുറച്ച് കുറച്ച് തമാശകളും രസങ്ങളും ആയിട്ട് നമുക്ക് കുറച്ച് സമയം അങ്ങനെ ഇരിക്കാം. അപ്പോ ഞങ്ങളുടെ വെൽക്കം മൂവീസ് ചാനലിലേക്ക് സ്നേഹ ശ്രീകുമാറിന് സ്വാഗതം. താങ്ക് യു. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്നേഹ ഉണ്ടെങ്കിൽ ശ്രീകുമാർ ഉണ്ടാവും, ശ്രീകുമാർ ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ടാവും. പക്ഷേ ഇന്ന് ശ്രീകുമാരെ കാണാനില്ല. എന്താ പറയാ, സത്യത്തിൽ എന്റെ പേരിന്റെ കൂടെയുള്ള ശ്രീകുമാർ എന്ന് പറയുന്നത് എന്റെ അച്ഛനാണ്. ചെറുതിലുണ്ട് എന്റെ പേര് സ്നേഹ ശ്രീകുമാർ എന്ന് തന്നെയാണ്. ഞാന് പിന്നെ കല്യാണം കഴിച്ചപ്പോ ഒരു ശ്രീകുമാർ കൂടിയായി, അപ്പൊ അങ്ങനെ രണ്ടും ശ്രീകുമാറായി. സ്നേഹ ശ്രീകുമാർ അല്ലേ എപ്പോഴും ഫേവറേറ്റ് കപ്പിൾ. അപ്പം ശരി, പിന്നെ ശ്രീയ ചക്കപ്പഴം ഷൂട്ടാണ്, അത് ഡെയിലി ടെലികാസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് ബ്രേക്ക് വളരെ കുറവാണ്, ബ്രേക്ക് ടൈം വളരെ കുറവാണ്. ഇപ്പോ അല്ല, എവിടെ എറണാകുളത്ത് തന്നെയാണ് എന്റെ ഷൂട്ട്, ചെട്ടാനിക്കരയിലാണ്. അപ്പം എങ്ങനെയായിരിക്കും ഈ ഇത്തവണത്തെ ഓണം? ഞങ്ങള് ഒരു ചെറിയ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വയനാട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഓണം ഞാനും ശ്രീയും മാത്രമായിട്ട് ചുറ്റാൻകരയിലാണ് ഞങ്ങളിപ്പോ താമസിക്കുന്നത്, ഏരിവേലി എന്ന് പറയുന്ന സ്ഥലത്ത്. ശ്രീയുടെ ലൊക്കേഷൻ അവിടെ ആയതുകൊണ്ട് അപ്പൊ ആ വീട്ടില് ഞാനും ശ്രീയും മാത്രമായിട്ടാണ് കഴിഞ്ഞ ഓണം ഞങ്ങൾ ആഘോഷിച്ചത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ തവണയായിരുന്നു. ഇത്തവണ ഞങ്ങള് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വയനാട്ടിലേക്ക് പോകാനുള്ള പ്ലാനിനാണ്. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വന്നെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള അനുഭവം? എന്റെ ഓർമ്മ എന്ന് പറയുന്നത് ഞങ്ങള് പൂ പറിക്കാൻ പോകുന്നതൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ ഗ്രാമ പ്രദേശത്താണ് ഞാൻ ജനിച്ചത്. അപ്പൊ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാല് പാടാണ്, റെയിൽവേ ക്രോസിന്റെ അടുത്ത് പാടായിരുന്നു. അവിടെ ഞങ്ങള് പൂ പറിക്കാൻ പോകുന്ന ഭയങ്കരമായ ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങള് കുറെ പൂജകൾ ചേർന്നിട്ടാണ് പോവാറ്, തുമ്പപ്പൂവ്, നിലമ്പൂവ്, അങ്ങനെ പലതരം പൂക്കളുണ്ട്. പിന്നെ ഒരു നീണ്ട ഒരു വഴിയില് കുറെ പൊടി ഉണ്ടാവും, ആ പൊടികൾ ഇങ്ങനെ ആക്കിയിട്ട് അതൊക്കെ ഞങ്ങൾ അത്തക്കാലത്ത് ഇടായിരുന്നു. എല്ലാവരും മത്സരിച്ച് അത്തക്കാലം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടാണോ ഞങ്ങൾ ഒന്നിച്ച് ഓണം ആഘോഷിക്കുന്നത്. അപ്പോ ഇപ്പൊ എന്റെ വീട്ടിലെന്ന് വെച്ചാൽ എനിക്ക് അമ്മയും ചേച്ചിയാണ്, ചേച്ചി ഞാൻ തമ്മിലൊരു 6 ദിവസം ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും കുഞ്ഞാണ് ഞാൻ, പിന്നെ കൂടൊന്നും ചെയ്യിക്കാറില്ല. പക്ഷേ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ കഴിഞ്ഞ വർഷം ഞാൻ സദ്യ വെച്ചു, സദ്യ വെച്ചു, അതിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചു, എന്നിട്ട് ഞങ്ങൾ സദ്യ ഉണ്ടാക്കി. അത് കഴിച്ചിട്ട് ശ്രീ നല്ലതാണ് പറഞ്ഞു, അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അല്ല, അത് ആ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങള് യാത്രകളിലേക്കോ അല്ലെങ്കിൽ അതെ ഇങ്ങോട്ടും ഞങ്ങൾ വന്നില്ല, എന്റെ വീട്ടിലോട്ടും വന്നിരുന്നില്ല. കാരണം ശ്രീകദേവി ഷൂട്ട് ഉള്ളത് കൊണ്ട് പരമാവധി പുറത്തേക്ക് പോവാറില്ല, കാരണം അത് വലിയൊരു ഉത്തരവാദിത്തമാണ്, ഒരുപാട് പേരുണ്ട് ഒരു ലൊക്കേഷനിൽ. അപ്പൊ നമ്മള് കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ എവിടെയെങ്കിലും പോയാൽ തന്നെ ആ ടിപ്പിച്ചാറൊക്കെ ചെയ്തിട്ടാണ് തിരിച്ച് ഞങ്ങള്. അതുപോലെ ചാനൽ ഷൂട്ട്സിനും ഒക്കെ
മിക്ക ചാനലുകാരും ആദ്യം ഷൂട്ടിന് മുമ്പേ ആർക്ക് ബിസിയാണ് എടുത്തതാണ് നമ്മളെ ഫ്ലോർ കേൾക്കുന്നത്. അത്രയും ശ്രദ്ധിച്ച് നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മള് കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളത് വിചാരിച്ചിട്ട് കഴിഞ്ഞാണ് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഭയങ്കര പർച്ചേസിനോ അങ്ങനൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അത്യാവശ്യം കുറച്ച് പച്ചക്കറി വാങ്ങി ഒരു രണ്ട് മൂന്ന് കൂട്ടം. അത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു, കാരണം ഞാൻ എന്റെ ലൈഫില് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പൊ ഇവരെ ഹെൽപ്പ് ചെയ്തെന്ന് ആണെങ്കിലും മറ്റത് അതല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഞങ്ങൾ എൻജോയ് ചെയ്യും. കുക്കിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അല്ല അതെന്റെ ലൈഫിൽ ആദ്യമാണ് ഞാൻ ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കണം. ഇവിടെ എനിക്ക് അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞാനും ശ്രീയും മാത്രമേ ഉള്ളൂ. ശ്രീക്ക് അങ്ങനെ കുക്കിങ്ങിനോട് വലിയ താല്പര്യങ്ങളാവുന്നില്ല. പക്ഷേ എന്താ പറയാ, അഭിപ്രായമൊക്കെ പറയും, കുറച്ചൊക്കെ അഭിപ്രായമൊക്കെ പറയും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യാറില്ല. ഇപ്പൊ നല്ല കുക്കാണ്. അതിനു മുമ്പ് നമ്മള് പരീക്ഷിച്ചിട്ടില്ലല്ലോ. കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാനും അത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ശ്രീയുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മള് വീട്ടിലേക്ക് വിളിക്കും, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഫ്രൈഡ് റൈസ് ഒക്കെ ഞാൻ ഉണ്ടാക്കണം നല്ലതാന്ന് അവര് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കി അവർ കൊടുക്കും. ഫുഡ് പിന്നെ നല്ല ഫുഡ് കഴിക്കും, ഞാൻ കഴിക്കും, നല്ലോണം കഴിക്കും. എനിക്ക് അങ്ങനെ എന്താ പറയാ ഡയറ്റ് അങ്ങനത്തെ സംഗതികളിലേക്കൊന്നും ഞാൻ പോകാറില്ല. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും, മധുരം കഴിക്കും, പായസം കഴിക്കും, അത് കഴിക്കും. പിന്നെ എല്ലാവരും എന്റെ അടുത്ത് പറയുന്ന എനിക്ക് എന്താ വെച്ചാൽ സമയത്ത് ഫുഡ് കഴിക്കണം, അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അല്ലാതെ ഭയങ്കര ഓവറായിട്ട് ഫുഡ് കഴിക്കില്ല, പക്ഷെ സമയത്ത് കഴിക്കണം. എനിക്ക് ഇഷ്ടമുള്ളത് എവിടൊക്കെ കണ്ടാലും ഞാൻ വാങ്ങിക്കേ. അതല്ല ഞാൻ പറഞ്ഞല്ലേ, എന്നെ സംബന്ധിച്ച് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ആസ്വദിച്ച് ചെയ്യാറുണ്ട്. ഞാൻ ഫുഡ് കഴിക്കുമ്പോ ഞാൻ അത് ആസ്വദിച്ച് ചെയ്യും. ഒന്നുമില്ല, ശ്രീ നന്നായിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്യും. ഭയങ്കര ചിട്ടയായിട്ട് ജീവിക്കുന്ന ആളാണ്. എന്റെ നിർബന്ധിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ ഒന്ന് സാധിക്കാറില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഉഷാർക്ക് തോന്നിയിട്ട് ഞാൻ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യും. അതൊരു പത്ത് ദിവസം കഴിയുമ്പോ പിന്നെ അത് മനഃപൂർവ്വം അല്ല. ഇപ്പം ഇപ്പൊ നമ്മുടെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടൈമിംഗ് ഉള്ള സംഗതിയൊന്നും അല്ല. ഇപ്പൊ ഒരു ചാനലിൽ പോയിട്ട് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇന്ന് വൈകിട്ട് 7 മണിക്ക് പോകാം, നാളെ 4 മണിക്ക് എനിക്ക് വർക്കൗട്ട് ചെയ്യാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ ചാനൽ ഷൂട്ടുകൾ ഒരുപാട് നീന്ത് പോവാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം നമുക്ക് ഫ്രീ ഇടുമെന്ന് ഞാൻ ഓർമ്മ. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു റൂട്ടീൻ. അല്ലാതെ എനിക്ക് കൃത്യമായ ഒരു റൂട്ടീൻ ഒന്നും അല്ല. എങ്ങനെ വേണമെങ്കിലും പറയാം. എന്ന് വെച്ചാ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മരഞ്ചെട്ടി പ്രേമൊന്നും ആയിരുന്നില്ല, ഞങ്ങള് അത്രയും മെച്ചുവേർഡ് ആയതിനു ശേഷം കല്യാണം കഴിച്ച ആൾക്കാരാണ്. എനിക്ക് ഒരു 10 വർഷമായിട്ട് ശ്രീമാറിനെ അറിയാം, കാരണം മറിമായം സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷമായിരുന്നു. അതെ, ഞങ്ങള് പരിചയപ്പെടുത്തും. അപ്പം മറിമായത്തില് ഇപ്പൊ ശ്രീമാറെന്നുള്ള അതിലുള്ള എല്ലാ ആക്ടേഴ്സും ഒരു ഫാമിലി പോലെയാണ്. ഞങ്ങളുടെ ഫാമിലികളിൽ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും അത് ഓപ്പണായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സ്പേസാണ് മറിമായം ഫാമിലി എന്ന് പറയുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ശ്രീയുടെ കാര്യങ്ങളും, അതുപോലെ തന്നെയാണ് മറിയയുടെ കാര്യം, എല്ലാവരുടെ കാര്യങ്ങളും. അപ്പൊ അത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങനെ ഒരു അന്നാലി പിന്നെ ഒന്നിച്ചു പോവാം എന്നുള്ള തീരുമാനം. അങ്ങനെ അങ്ങനെയുള്ള സംഗതികളൊന്നും ഞങ്ങളുടെ ഇതിൽ ഉണ്ടായിട്ടില്ല. അതാ ഞാൻ പറയണം, അത് ഞങ്ങൾക്ക് ഓർമ്മയില്ല എപ്പോഴാണ് ഇന്ന ഒരു ദിവസമാണ് എന്ന് നമുക്ക് ഒന്നിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ആയിട്ടില്ല. ഇത് പലതവണ നമ്മളിങ്ങനെ ആലോചിച്ചു കാണണം, പിന്നെ വേണ്ട, വീണ്ടും ആലോചിക്കും, ആ വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വേണ്ടാന്ന് വയ്ക്കും, പിന്നെയും നമ്മൾ ചിന്തിക്കും. അങ്ങനെ കുറെ തവണത്തെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് ഉണ്ടല്ലോ ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും ശ്രീമാറോട് മാത്രമുള്ള ഇഷ്ടമല്ല അത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചപ്പോ ഞങ്ങൾക്ക് ലോക്ക്ഡൌൺ സമയം വന്നപ്പോ മറിമായം ഷൂട്ട് ഇല്ലായിരുന്നു, ഞങ്ങക്ക് ഭയങ്കര വിഷമമായിരുന്നു.
ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റാതെ എന്നിട്ട് ഞങ്ങൾ സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് മിക്കവാറും എല്ലാ ദിവസങ്ങളും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് സംസാരിക്കുകയായിരുന്നു. മനമായം തീം മൊത്തം അങ്ങനത്തെ ഒരു എല്ലാവരും കുറച്ച് ഇമോഷണലി ഭയങ്കര ബോണ്ടിങ്ങായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം എന്ന് പറയാനില്ല. പക്ഷെ പിന്നീട് ഞങ്ങൾ ആലോചിച്ചു, അത് എന്താ പറയാ ഒരു കുട്ടികളെ പോലത്തെ ആലോചനയല്ലല്ലോ, വളരെ മെച്ചൂർഡായിട്ടാണ് ഞങ്ങൾ ആലോചിച്ചത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്, ഞങ്ങൾ ഈ കാര്യം ഞങ്ങളുടെ ടീമിനോട് ചർച്ച ചെയ്തിട്ടുണ്ട് പല സമയങ്ങളിൽ. മണിയണ്ണത്തും ഞാസ്റ്റത്തും അങ്ങനെ ഞങ്ങളുടെ ടീമിനോ കാരണം ഞങ്ങൾക്ക് അതിൽ അങ്ങനെ വേറെ ഒളിച്ചൊക്കെയൊന്നുമില്ല. നമ്മള് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ ഗുണങ്ങൾ എന്താണെന്നും ദോഷങ്ങൾ എന്താണെന്നും ഒക്കെ എല്ലാവരും ഞങ്ങൾ രണ്ടുപേരോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിന്റെയാണ് പിന്നെ നമ്മൾ ഫാമിലിയിൽ സംസാരിക്കുന്നത്. ഫാമിലി സംസാരിക്കുമ്പോൾ രണ്ട് ഫാമിലികൾ നമ്മൾ സംസാരിക്കും, അങ്ങനെയാണ് കല്യാണം. അങ്ങനെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു വീട്ടില് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് ഉത്തരവാദിത്വം നമുക്ക് കൂടി ഉണ്ടാവും, കാരണം ഒരു വീട് നമ്മൾ മാനേജ് ചെയ്യരുത്. അപ്പൊ ഈ കുക്കിംഗ് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നു, അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ഒരു ക്യാരക്ടറിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, എല്ലാം ഓപ്പണായിട്ട് പറയും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എല്ലാം ഓപ്പണായിട്ട് പറയുന്ന നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. എന്റെ ഫീൽഡ് എന്തായിരിക്കും എന്നുള്ള ഒരു പ്ലാനിങ് ഒന്നും ചെറുതിലേ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഒരു 5 വയസ്സ് മുതലാണ് കഥകളി പഠിക്കണത്, 3 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്നത്, 8 വയസ്സായപ്പോഴത്തേക്ക് ഓട്ടംതുള്ളൽ പഠിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് കഥകളിയും ഓട്ടംതുള്ളലും ഒക്കെ ആയിരുന്നു എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു 7-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ പ്രൊഫഷണലായിട്ട് ഓട്ടംതുള്ളലൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അമ്പലങ്ങളിൽ. പിന്നെ കുറച്ചുകൂടെ വളർന്നപ്പോൾ കഥകളിൽ കളിക്കുവാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മഹാരാജാസ് കോളേജിലാണ് മലയാളം BA മലയാളമായിരുന്നു. അത് ഒരിക്കലും എന്താ പറയാ, ഞാനൊരു ടീച്ചറാവണമെന്നോ അല്ലെങ്കിൽ എന്റെ പ്രൊഫഷൻ ഇതാണെന്നോ ഒക്കെ പോയി പഠിച്ചതല്ല. ആ കോളേജിനോടുള്ള ഭയങ്കരമായ ആരാധന കൊണ്ട് അവിടെ പോയി ചേർന്ന് പഠിച്ചതായിരുന്നു. അങ്ങനെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ മോഹിനിയാട്ടം ടീച്ചർ ഡോക്ടർ പിന്നെ നിർമ്മല പണിക്കർ ടീച്ചർ എന്നിട്ട് പറയുന്നത്, എങ്കിൽ പിന്നെ പഠിക്കുന്നതും കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാവുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ. അങ്ങനെയാണ് MA തിയേറ്റർ ആർട്സ് എന്ന് പറയുന്ന കോഴ്സിന് പോകുന്നത്. അവിടെ ചെന്നിട്ടാണ് നാടകം അഭിനയിക്കുന്നത്. അവിടുന്നാണ് പിന്നെ MPhil ചെയ്യാൻ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പോകുന്നു. അവിടുന്നാണ് പിന്നെ മറിമായം എന്ന് പറയുന്നത്. മറിമായം കണ്ടിട്ടാണ് സിനിമ ചെയ്തത്. ഇതൊന്നും പ്ലാൻഡല്ല, ഒക്കെയല്ല, ഒരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു മോഹമൊന്നും തോന്നിയിട്ടില്ല സിനിമ അഭിനയിക്കണമെന്നോ. അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമാണ്, സിനിമയിൽ അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ്, അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ അഭിനയിക്കണമെന്നൊന്നും മുന്നിലേ ഒന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ പിന്നീട് അത് എന്റെ ലൈഫിലേക്ക് വന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു നിർബന്ധമുള്ളൂ, ഞാൻ എന്ത് ചെയ്താലും അത് ഇഷ്ടത്തോടെ ചെയ്യണം എന്നുള്ളത്. അത് ഞാനിപ്പോ എൻജോയ് ചെയ്യുന്നുണ്ട്. Thank you.
ഓണാശംസകൾ. എന്താ പറയാ, വലിയ ഓണാഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ മതി. ആ സന്തോഷം നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ആണെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുക. എന്നിട്ട് എന്താണ് ഉള്ളതുകൊണ്ട് ഓണം മൂല എന്ന് പറയുന്നതാണ് ഇപ്പൊ ഈ രണ്ടു വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതവസ്ഥയിലായാലും സന്തോഷത്തോടുകൂടി ഇരിക്കുക. ഈ കൊറോണയൊക്കെ നമുക്ക് ഇവിടെ നോക്കി ഓടിക്കാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. Happy Onam! Welcome Movies Channel, subscribe ചെയ്യാൻ മറക്കല്ലേ.